മീഡിയ മംഗളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണനാളിൽ നമുക്കിപ്പോൾ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്, കലാഭവൻ പ്രജോത്. മലയാള സിനിമാ പ്രേക്ഷകരുടെയും കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ടതാരമാണ് പ്രജോതിയേട്ടൻ. 20 വർഷത്തോളമായി വെള്ളിത്തിരയിലെ സജീവ സാന്നിധ്യം. നർമ്മം കലർന്ന ചില ചിന്തകളിലൂടെയാണ് പ്രജോതിയേട്ടൻ ഇക്കുറി നമുക്കൊപ്പം ചേരുന്നത്. പ്രജോതിയേട്ട, മഹാബലി തമ്പുരാൻ ഇത്തവണ കേരളക്കരയിലെത്തിയാൽ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാവും? അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ എന്തൊക്കെയാവും? പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമുക്ക് ഓണമാണ്, ആശംസകൾ നേരുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഓണം ഇല്ലാത്തത് കൊണ്ട് ഒരു സ്നേഹം നിറഞ്ഞ ആശംസ മാത്രം നേരിടുകയാണ്. ലക്ഷ്മി ചോദിച്ച പോലെ തന്നെ മഹാബലി ചക്രവർത്തി പാതാളത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ വരവിന് കുറേ വെല്ലുവിളികൾ അദ്ദേഹം ഏറ്റെടുക്കണമെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന പ്രജകളോട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പ്രജകളോട് സ്നേഹമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ എന്നൊന്നും ചോദിക്കാൻ പറ്റാത്ത സാമൂഹികമായ അകലം പാലിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. രണ്ടാമത്തത്, എവിടെ ഇറങ്ങിയാലും എങ്ങനെ ഇറങ്ങിയാലും രാജാവായാലും കൊള്ളാം, പ്രജയായാലും കൊള്ളാം, മന്ത്രിയായാലും കൊള്ളാം, മുഖത്ത് മാസ്ക് ധരിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്ന കാര്യം. മാസ്ക് ധരിച്ചു വെച്ചുകൊണ്ട് ഇപ്പം നമുക്ക് ഒന്നും, മാസ്ക് വെച്ചില്ലെങ്കിൽ ഈ പറയുന്ന കൊറോണ എന്ന് പറയുന്ന വൈറസ്, അതിനിപ്പോൾ രാജാവാണെന്നോ അല്ലെങ്കിൽ പ്രജയാണെന്നോ അല്ലെങ്കിൽ മന്ത്രിയാണെന്നോ ഒരു നോട്ടവുമില്ല. വഴിയെ പോകുന്ന എല്ലാവരുടെയും ദേഹത്തേക്ക് കയറാൻ വേണ്ടി ആ വൈറസ് ഇങ്ങനെ പടർന്നു നടക്കുകയാണ്. അപ്പം അതിനുവേണ്ടി സുരക്ഷ എന്നോണം മാസ്ക് ധരിക്കണം എന്നുള്ള രണ്ടാമത്തെ വെല്ലുവിളി. പിന്നെ മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് പഴയപോലെ ഒരു വീട്ടിലേക്ക് ഓടി ചെല്ലാൻ പറ്റില്ല. കാര്യം എല്ലാവരും ഈ പറയുന്ന സ്റ്റേ ഹോം സ്റ്റേ സേഫായി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ലോക്ക്ഡൌണായി. അപ്പോൾ പ്രജകളെയൊക്കെ ഈ പറയുന്ന എങ്ങനെയെങ്കിലുമൊക്കെ വഴി കൂടെയൊക്കെ കാണുമ്പോൾ ഒന്ന് ഹായ് ഇങ്ങനെ മുഖം കൊണ്ട് നോക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ വെല്ലുവിളി. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം മാവേലി ചക്രവർത്തി നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ഓണമാണ്. എല്ലാവർക്കും 2020 ഒരു ഓണാശംസ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം മാവേലി ചക്രവർത്തി അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറയുന്ന ആദ്യത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ കലാകാരന്മാരും ഒരു പണിയില്ലാതെ ഓണത്തിന് വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് മാവേലി അത്ഭുതപ്പെടുത്തുന്നത്. കാരണം പണ്ടൊക്കെ വരുമ്പോൾ എല്ലാവരും ഓരോ പ്രോഗ്രാമൊക്കെ ടി വി പ്രോഗ്രാംസ് അല്ലെങ്കിൽ മറ്റേ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഓടി നടക്കുന്നൊരു കാലമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച മാവേലി കാണും. പിന്നെ രണ്ടാമത്തൊരു അത്ഭുതം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഈ മാവേലിയുടെ ഒരുപാട് ഡ്യൂപ്പുകളെ കാണാറുണ്ട് മാവേലി വരുമ്പോൾ. അതായത് ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളുടെ മുമ്പിലൊക്കെ മാവേലിയുടെ വേഷം കെട്ടി ഒരുപാട് പേര് നിൽക്കുന്നത് കാണാം. അപ്പം ഡ്യൂപ്പ് ഏതാ, ഒറിജിനൽ ഏതാ എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പം ഒറ്റ മാവേലി മാത്രമേ ഉള്ളൂ, യഥാർത്ഥത്തിലുള്ളൊരു മാവേലി മാത്രമാണ്. മൂന്നാമത്തെ മാവേലി അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറയുന്നത്, കഴിഞ്ഞ ഓണത്തിനൊക്കെ നമ്മൾ റെഡിമെയ്ഡ് കിറ്റുകൾ വരെ വാങ്ങിച്ചാണ്, അതായത് പായസത്തിനുള്ള കിറ്റുകൾ വരെ വാങ്ങി നമ്മൾ റെഡിമെയ്ഡായിട്ട് ഓണം ആഘോഷിച്ചെങ്കിൽ ഇപ്രാവശ്യം അതെല്ലാം മാറ്റിമറിച്ച് ഓരോരുത്തർ അവരവരുടെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറിയോ അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറിയോ അതൊക്കെ വാങ്ങിച്ച് പഴയ പണ്ടുകാലത്ത് ഓണം ആഘോഷിച്ചതുപോലെ മലയാളികളൊക്കെ ഓണം ആഘോഷിക്കുന്നു. ഇത് മാവേലിയെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും. പിന്നെ നാലാമത് വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഓണചിത്രങ്ങളില്ലാത്തൊരു ഓണക്കാലമാണ്. അതായത് മമ്മൂക്കയുടെ ലാലേട്ടന്റെയും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ഒന്നും ചിത്രങ്ങളില്ലാത്ത ആദ്യത്തെ ഓണമാണ് ഇത്. തീർച്ചയായിട്ടും മാവേലിയെ അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ് രസകരം. കള്ളവും ചതിയും കള്ളപ്പറയും ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് ഒരുപാട് ദൂരം നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. സ്കൂളിൽ ഓണാവധി പോലും ഇല്ലാത്ത ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞുള്ള ഒരു ഓണം ചേട്ടന്റെ ഭാവനയിൽ എങ്ങനെയായിരിക്കും? അപ്പം നമ്മൾ ഓണം ഓരോ വർഷവും ഇങ്ങനെ ആഘോഷിച്ച് വരികയാണ്. പണ്ട് നമ്മൾ കള്ളമില്ല ചതിയില്ല എള്ളോളമില്ല പുളിവചനം എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ പാടി അന്ന് മനുഷ്യരെല്ലാം ഒന്നായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് പോകണം. ഇപ്രാവശ്യമാണെങ്കിൽ പോലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ കൂട്ടുകാരുമൊത്ത് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ വിഷമങ്ങളൊക്കെ അവർ ഓൺലൈനിലൂടെ പങ്കുവെക്കുന്നുണ്ട്. കാരണം നമ്മൾ പണ്ട് കുട്ടികൾ എന്തെങ്കിലും TV അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഈ അടുത്തൊക്കെ തന്നെ ആണെങ്കിൽ മൊബൈലിൽ കണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കരുത്, പഠിക്കണം, TV കണ്ടിരിക്കുക, എപ്പോഴും നമ്മൾ TV കാണരുത്, പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം നമ്മൾ അതിനെ നിർബന്ധിക്കുകയാണ്, TV കാണണം, ഓൺലൈനിൽ കയറണം, അതുപോലെ കുട്ടികളുടെ മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത് ഓൺലൈനിൽ കയറ്റുകയാണ്. അപ്പോൾ അതിനെല്ലാം ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷം കഴിഞ്ഞാലും ഓണമായിട്ട് തന്നെ ആഘോഷിക്കും അതെല്ലാ ആഘോഷങ്ങളും. കാരണം മലയാളികൾ എപ്പോഴും ആഘോഷിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവരുടെ സംസ്കാരത്തെ ഒരിക്കലും മാറ്റിമറിക്കുന്നില്ല എന്നല്ല. ഇപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും വിഷു ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കും. പക്ഷേ ആഘോഷിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളിലൂടെ കടന്നു പോകാമെന്നുള്ളതാണ്. കാരണം ആഘോഷങ്ങളൊക്കെ നമുക്കിഷ്ടമാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ പറയുന്നത് പോലെ ഒരു ബന്ധത്തിനൊക്കെ വലിയ വിലയായി. കാര്യം കോവിഡ് എന്ന് പറയുന്ന ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. എങ്ങനെ ചെറിയ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താം, അല്ലെങ്കിൽ
എങ്ങനെ വീട്ടുകാരുമൊത്ത് സമയം ചെലവഴിക്കാം, എങ്ങനെ മറ്റുള്ളവരോട് സന്തോഷത്തോടെ ഇടപെടാം, എങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ വില എന്താണ്, ഇതൊക്കെ മലയാളികൾക്ക് പഠിപ്പിച്ച ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. മഹാബലി തമ്പുരാൻ ചേട്ടന്റെ മുമ്പിലെത്തി ഒരു വരം തന്നു എന്ന് സങ്കല്പിക്കുക. അതും ഒരു സാധാരണ വരമല്ല, മിസ്റ്റർ ഇന്ത്യയിലെ അനിൽ കപൂറിനെ പോലെ അപ്രത്യക്ഷനാകാനുള്ള വരം. ആ വരം കിട്ടിയാൽ എന്തൊക്കെയാവും ചേട്ടൻ ചെയ്യുക? ആ ലക്ഷ്മി, ആ ഒരു ചോദ്യം കൊള്ളാം. കാര്യം അനിൽ കപൂറിന്റെ ആ സിനിമയും ഞാനും കണ്ടതാണ്. അങ്ങനെ ഒരു വരം മാവേലി തമ്പുരാൻ എനിക്ക് തരികയാണ്, അപ്രത്യക്ഷനായി നടന്ന് അല്ലെങ്കിൽ അപ്രത്യക്ഷമായി നടന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. ലോകം മുഴുവൻ നമ്മുടെ കണ്ണിൽപ്പെടാതെ അപ്രത്യക്ഷമായി ലോകം മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ കോവിഡ് എന്ന് പറയുന്ന, അല്ലെ കൊറോണ വൈറസ് എന്ന് പറയുന്ന ആ മഹാവ്യാധിയെ ഞാനിവിടെ നിന്ന് അപ്രത്യക്ഷമാകും. തിരുവോണ നാളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഓണസദ്യ. അത് കേൾക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറും. എന്നാൽ പതിവിന് വിപരീതമായി ഓണസദ്യയിൽ ചില പ്രത്യേക വിഭവങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? പതിവിന് വിപരീതമായി ഓണസദ്യയിൽ പല വിഭവങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന ഒരു വിഭവം ചക്കയുടെ കാര്യമാണ്. കാര്യം ഇപ്രാവശ്യം ഏറ്റവും അധികം നമ്മുടെ രക്ഷകനായി മാറിയ ചക്കയാണ്. ലോക്ക്ഡൌൺ സമയത്ത് ചക്ക കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കാര്യം ഒരു ഓൾറൗണ്ടറായിട്ട് മാറിയിട്ടുണ്ട്. ചില ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ പാചക വിഭവത്തിൽ അല്ലെങ്കിൽ വിഭവ സമൃദ്ധമായ ഒരു സദ്യയിൽ പോലും ചക്ക ഒരു ഓൾറൗണ്ടറാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. ചക്കയവിൽ വെക്കാം, ചക്കത്തോരൻ വെക്കാം, ചക്കപ്പുഴുക്ക് വെക്കാം, അതുപോലെ ചക്ക ഷെയ്ക്ക് അടിക്കുന്നു, പ്ലാവിൽ മാത്രം വിട്ട് ചക്ക എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം നമ്മൾ പരീക്ഷിച്ച് അവസാനം പ്ലാവിൽ കൊണ്ട് തോരൻ വരെ വെക്കാമെന്ന് പോലും നമ്മൾ മലയാളികൾ കണ്ടുപിടിച്ചു. അപ്പം എന്തായാലും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ചക്ക നമുക്ക് ഓണത്തിനും വിളമ്പാം എന്ന് പറയുന്ന വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ചക്ക. ഇത്തവണത്തെ ഓണം ബമ്പർ ചേട്ടന് കിട്ടിയെന്ന് കരുതുക, എന്തൊക്കെയാണ് ചേട്ടന്റെ മനസ്സിലുള്ള പ്ലാനുകൾ? ഇത്തവണത്തെ ഓണം ബമ്പർ എനിക്ക് കിട്ടിയാൽ, സാധാരണ ഞാൻ ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഇപ്രാവശ്യം ഓണം ബമ്പർ എനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ എവിടൊക്കെ കറങ്ങാൻ പറ്റുന്നോ അവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമെന്നുള്ളതാണ്. കാര്യം യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇനി അഥവാ ഈ കോവിഡ് സമയത്താണെങ്കിൽ പോലും ഒരു ലോട്ടറി അടിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കൊറോണ വാക്സിൻ കണ്ടുപിടിക്കാനായി ഞാൻ ഇത്തിരി പൈസ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാം. കാര്യം എത്രയും പെട്ടെന്ന് വാക്സിൻ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഓണം ബമ്പർ കിട്ടിയ ലോട്ടറി കുറെ പൈസ ഞാൻ അതിന് സംഭാവന ചെയ്യുന്നുള്ളതാണ്. മലയാള സിനിമാ പ്രേക്ഷകരോട് ഈ ഓണനാളിൽ ചേട്ടന് പ്രത്യേകിച്ച് എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യം കട്ടാകുന്നത് നമ്മുടെ സന്തോഷമാണ്. ആ സന്തോഷം കട്ടാകുമ്പോൾ നമുക്ക് ഒന്നും ആസ്വദിക്കുവാനോ അല്ലെങ്കിൽ ഒന്നും കണ്ടു ചിരിക്കുവാനോ അല്ലെങ്കിൽ മതിമറന്ന് പാടാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷമെല്ലാം മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സന്തോഷം ഇല്ലാതാവുമ്പോൾ നമുക്ക് ഡിപ്രഷനും അല്ലെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടായി നമുക്ക് ജീവിക്കണം അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള ടെൻഷനും മുമ്പോട്ട് എങ്ങനെ ജീവിക്കും അങ്ങനെ ഒരുപാട് ടെൻഷൻസ് നമ്മളിലേക്ക് കടന്നു വരും. തീർച്ചയായിട്ടും പറയാം, നിങ്ങളാണ് നമുക്ക് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സപ്പോർട്ട് തരുന്നത് പ്രേക്ഷകരാണ്. അപ്പോൾ ആ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെ അവർ സന്തോഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നത് വഴിപാടാണ്. കാര്യം ഈ ഓണത്തിന് പോലും നമുക്ക് നിങ്ങളെ നമ്മുടെ ഒരു ദുഃഖം മറന്നുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള, കലാകാരനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. കാര്യം അവന് അവൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് തന്നെയാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. കാര്യം ഈ പ്രാവശ്യം നമുക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായപ്പോൾ പോലും ഈ സാമൂഹിക അകലമൊക്കെ ഉണ്ടായപ്പോൾ പോലും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒരുപാട് ലൈവിൽ വന്ന് പാട്ടുപാടുകയും മിമിക്രി ചെയ്യുകയും ഒക്കെ ഒരുപാട് കലാകാരന്മാർ ചെയ്തു, ഞാനടക്കമുള്ള കലാകാരന്മാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സന്തോഷം കളയരുത്. കാര്യം സന്തോഷമാണ് അല്ലെ ചിരി എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടമെല്ലാം കടന്ന് നമ്മൾ വീണ്ടും ഒരു നല്ല കാലഘട്ടത്തേക്ക് കടന്നു വരികയാണ്. ഇതെല്ലാം ഒരു മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രതിസന്ധി എല്ലാം കടന്നുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ട് നമ്മളൊരു പുതിയ ലോകത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ആ ലോകത്തെത്തുമ്പോഴും പടിവാതിലിൽ വരെ എത്തി നിൽക്കുന്ന കൊറോണയുടെ ഭീതിയിലാണ് നമ്മൾ എല്ലാവരും. മനസ്സ് തുറന്നുള്ള ഓണാശംസകളോ ഓണാഘോഷങ്ങളോ ഇക്കുറി ഉണ്ടാവില്ല. എങ്കിലും പ്രചോദിയേട്ടനൊപ്പമുള്ള ഈ നർമ്മ സംഭാഷണം ആരെയെങ്കിലും ഒന്ന് രസിപ്പിച്ചാൽ അതുതന്നെ ഏറ്റവും വലിയ ഓണാശംസ.